കന്യാകുമരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് സംഘത്തിന്റെ ശ്രമം. മാത്രമല്ല, നേരത്തെ കുട്ടിയെ കണ്ടതായി പറഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളി, ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹവും ഈ തിരച്ചിലിൽ പോലീസ് സംഘത്തിനൊപ്പം ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കുട്ടിയിലേക്ക് പോലീസിന് എത്താൻ കഴിയും എന്നുള്ളത്. എന്നാലും പുലർച്ചെ 5:30 കുട്ടിയെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടതായി ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി സുരക്ഷിതയായി രാത്രി മുഴുവനും സ്റ്റേഷനിലുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള നിഗമനം. അതിനുശേഷം ബീച്ച് റോഡിലേക്കാണ് ആ കുട്ടി പോയതായി പറയുന്നത്. 5:30 മുതൽ ഇപ്പോൾ 8:10 ആകുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ വേഗത്തിൽ പോലീസിന് കുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ. ടിൻഡു, എന്തായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടി തിരച്ചിൽ സംഘത്തിനൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിന്റെ ആദ്യ സംഘം അവിടെ എത്തിയ സംഘത്തിനോടൊപ്പം ചേരുന്നു. ഇനി ഇതുമായി കേന്ദ്രീകരിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു ദിശയിലേക്കുള്ള തിരച്ചിൽ കൂടി പോലീസ് വ്യാപിപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൊഴിയെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു മൊഴി മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ലീഡ് മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു മൊഴിയെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത്, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, അതായത് ബാംഗ്ലൂർ ടു കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് കുട്ടി ഇവിടെ മാത്രമേ അവസാനമായിട്ട്, ഏറ്റവും അവസാനം കുട്ടി വന്നു ചേരുന്നത് കന്യാകുമാരിയിലായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ ഇറങ്ങി കാണാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ആ നിഗമനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ നിർണായകമായിട്ടുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോ ഡ്രൈവറെ പോലീസ് ഈ അന്വേഷണ ഘട്ടത്തിൽ കൂടെ കൂട്ടുന്നുണ്ട്. അയാളുടെ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടും അയാളുടെ സഹായത്തോടു കൂടി മാത്രമേ കന്യാകുമാരിയിൽ ഇനി അന്വേഷണം പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട് പോലീസ് മറ്റ് CCTV മറ്റ് വിവരങ്ങൾ, അഡീഷണൽ ഫോഴ്സ് ഉൾപ്പെടെയുള്ള സഹായങ്ങളായിരിക്കും തമിഴ്നാട് പോലീസ് ചെയ്യുക. കേസിൽ പ്രധാനമായിട്ടും അന്വേഷണം നടത്തുന്നത് കേരള പോലീസ് തന്നെയാണ്. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ സഹായത്തോടുകൂടി ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ള ഒരു തരത്തിലുള്ള, കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് കണ്ടു എന്ന് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ. കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെയും കൂടി, അല്ലെങ്കിൽ അയാളെയും കൂടി കൂട്ടത്തിൽ കൂട്ടുന്നത്. അയാളുടെ മൊഴി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ രാത്രി വന്നിറങ്ങിയത് കൊണ്ട് തന്നെ ബീച്ചിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ അതിന് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം. CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തും കൂടി ഒന്നുകൂടി സെർച്ച് ചെയ്യട്ടെ എന്നാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ പരിശോധിക്കട്ടെ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയിട്ട് കൂടുതൽ പരിശോധനകൾ കൂടി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ അവ്യക്തത ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യമാണ് CCTV റൂമിൽ നിന്നും പുറത്തേക്ക് പരിശോധനകൾ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. മറ്റ് കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കുന്നു. എന്തായാലും കന്യാകുമാരിയിൽ നിന്നുള്ള നിർണായക വിവരം വരുന്നത് ഇന്ന് രാവിലെയാണ്. ഈ കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം അത് ഉണ്ടായി. കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്രകാരം ഈ കുട്ടിയെ കണ്ടതായി കേരള പോലീസിന്റെ ആദ്യ സംഘത്തിന് മൊഴി നൽകുന്നു. ഇനി ആ മൊഴിയെ കേന്ദ്രീകരിച്ചുള്ള അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ കുട്ടി അവിടെ നിന്നും ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അല്പസമയം മുമ്പ് പ്രതികരണം വളരെ ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം എവിടേക്കെങ്കിലും പോകാനല്ല ഇപ്പോൾ ഓടി വന്ന ജീപ്പിൽ കയറിയത്. ജീപ്പിൽ ഡ്രൈവർ ഇല്ല. അദ്ദേഹം മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കാണാം. അപ്പോൾ ലഭിച്ച എന്തെങ്കിലും വിവരം മേലധികാരികളെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതാകാനാണ് സാധ്യത. അപ്പോൾ ആ സ്വകാര്യതയ്ക്ക് വേണ്ടി ആയിരിക്കണം അദ്ദേഹം ജീപ്പിൽ കയറി ഡോറടച്ച്. എന്തായാലും ആ പോലീസ് ജീപ്പ് അവിടെ തന്നെയുണ്ട്. അദ്ദേഹം
മൊബൈലിൽ സംസാരിക്കുന്ന ദൃശ്യമാണ് ആദ്യം കണ്ടത്. ഒരു പക്ഷേ ലഭിച്ച എന്തെങ്കിലും വിവരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയോ അതല്ലെങ്കിൽ അതെ അതിന് അകത്തുള്ള അന്വേഷണ സംഘത്തിലുള്ളവർ തമ്മിലുള്ളൊരു ചർച്ച നടക്കുന്ന ദൃശ്യമാണ്. അത് തീർച്ചയായിട്ടും കാര്യം എന്ത് വിവരം ലഭിച്ചു എന്നുള്ളത് അത് പല ഘട്ടങ്ങളിലും ഈ മത്സരത്തിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ യൂട്യൂബ് കമന്റിൽ അടക്കം അതല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വരുന്ന ആക്ഷേപം ഈ മാപ്രകൾ ഒരു ഒരു ഔചിത്യബോധമില്ലാതെ യാതൊരു സ്ഥലകാല സെൻസും ഇല്ലാതെ എവിടേക്കും കടന്നു കയറുന്നു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ആ ഫീൽഡിൽ നിൽക്കുന്നവരുടെ ഒരു സമ്മർദ്ദം തിരിച്ചറിയാത്തതുകൊണ്ട് കാര്യം മാത്രമല്ല ആവേശം മൂത്ത് ചിലർ അങ്ങനെയൊന്നും പറയാതെ നമ്മുടെ ലേഖകരോട് നമ്മൾ കൃത്യമായി പറയുന്നത് ആ പോകുന്ന സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കി ഒരു 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 ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന വീടാണെങ്കിൽ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിനെ തുടർന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് അതല്ലെങ്കിൽ ഒരു അപകടത്തെ തുടർന്ന് ദുഃഖിച്ചിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറ്റം പറയുന്ന പ്രേക്ഷകരിൽ പലരും ഞാൻ നമ്മുടെ ജനം ടി വി പ്രേക്ഷകരാണ് ഇക്കൂട്ടത്തിൽ വളരെ അധികം ഒരു ഒരു നിലവാരം പുലർത്തുന്നതും അത്രയ്ക്ക് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ട എന്ന് നമ്മോട് തന്നെ പറയുകയും ചെയ്യുന്നു. പക്ഷേ പല പല മാധ്യമങ്ങളിലെയും പല മറ്റു പല ചാനലുകളിലും വരുന്ന പ്രേക്ഷകർ ആ മാധ്യമ അതിൻ്റെ യൂട്യൂബ് പേജിൽ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ വന്ന് ഇതിനെ അധിക്ഷേപിക്കുകയും അത്തരം ദൃശ്യങ്ങൾക്കായി കാത്തിരുന്ന് കാണുകയും ചെയ്യും. ഈ പറയുന്നതൊരു വലിയ ഇരട്ടത്താപ്പുണ്ട്. ഈ കണ്ണുനീര് കാണാനും ദുരന്തം കാണാനും വിഷമം കാണാനും ഒക്കെ ഇരിക്കുകയും എന്നിട്ട് അത് മുഴുവൻ കണ്ട ശേഷം വന്നിട്ട് ഈ ഔചിത്യക്കുറവിനെ കുറിച്ചും എവിടേക്കൊക്കെയാണ് ഇടിച്ചു കയറുന്നത്, ബെഡ്റൂമിലേക്ക് മൈക്കുമായി കയറുന്നോ ബെഡ്റൂമിലേക്കുമായി ക്യാമറ കയറുന്നോ, ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ സ്വകാര്യത മാനിക്കേണ്ടേ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും പക്ഷെ അനു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒരു നിർണായകമായ അന്വേഷണം നടക്കുമ്പോൾ അപ്പോൾ വിവരം മാധ്യമങ്ങൾക്ക് കൈമാറാനോ റണ്ണിംഗ് കമ്മിറ്റി നടത്താനോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. പലപ്പോഴും അത്തരം വിവരങ്ങൾ ചോരുന്നത് ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. പല നിർണായക വിവരങ്ങളും ചോരുകയോ അറിഞ്ഞോ അറിയാതെയോ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്തത് ഇതിനു മുമ്പ് വിവാദമാകുകയും അന്വേഷണത്തെ ബാധിക്കുകയും പ്രതിയുടെ സുരക്ഷിതത്വത്തെ ബാധിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടു. സ്വയം വിമർശന നടത്തിയ മുംബൈ ഭീകരാക്രമണം മുതൽ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണം മാത്രമല്ല കാർഗിൽ യുദ്ധം തൊട്ട് പറയേണ്ടി വരും. വളരെ പ്രശസ്തിയായ ഒരു ലേഖിക അവിടെ ഇരുന്നിട്ട് ലൈവ് ബ്രോഡ്കാസ്റ്റ് നടത്തിയപ്പോൾ ശത്രുവിന് നമ്മുടെ സൈനികരുടെ പൊസിഷൻ കണ്ടെത്താൻ കഴിയുകയും അവിടേക്ക് ആക്രമണം ഉണ്ടാവുകയും ചെയ്തു നിഷേധിക്കാനാവാത്ത കാര്യമാണ്. മുംബൈ ഭീകരാക്രമണ സമയത്താണെങ്കിൽ അക്രമികൾക്ക് വേണ്ട നിർദ്ദേശം അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഈ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ കടന്നുകൂടി ആക്രമണം നടത്തുന്ന തീവ്രവാദികൾക്ക് സുരക്ഷിതരായി എങ്ങോട്ട് പോകണമെന്നും അതല്ലെങ്കിൽ എങ്ങോട്ട് കടന്ന് ആക്രമിക്കണമെന്നും അവരെ ഹാൻഡിൽ ചെയ്യുന്ന പാകിസ്ഥാനിലിരിക്കുന്ന തീവ്രവാദ സംഘ തലവന്മാർക്ക് വിവരം നൽകാനായത് അവരെ ബ്രീഫ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ തന്നെ ഭാരതത്തിലെ തന്നെ പല ടെലിവിഷൻ ചാനലുകളുടെയും തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞത് തടയാൻ കാര്യമായ കാലതാമസമുണ്ടായി. എന്തായാലും നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യം അവിടെ അന്വേഷണത്തെത്തിയ പോലീസ് സംഘം അകത്ത് പോയി. ഇപ്പൊ ടിൻഡു പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒന്നിലധികം തവണ അദ്ദേഹം ഈ സി സി ടി വി ഇരിക്കുന്ന അതല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ റൂമിൽ പോവുകയും തിരിച്ച് പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഈ ഓഫീസർ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്ന് ഒപ്പമുള്ള സഹപ്രവർത്തകരുമായി സംസാരിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ തമിഴ്നാടിലെ ഉന്നത ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടായിരിക്കാം. കാര്യം തമിഴ്നാട് കന്യാകുമാരി ഡി സി പിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം നമ്മുടെ റിപ്പോർട്ടർ രാവിലെ നൽകിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം സംസാരിക്കുന്നു. എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഞാൻ പോകും കേട്ടോ, ഞാൻ പോയി തിരിച്ചു വരാം.